കാശ്മീർ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കൗതുകകരമായ പ്രതികരണമാണ്. ഇമ്രാൻഖാൻ്റെ മുൻ ഭാര്യ റഹാം ഖാനാണ് കാശ്മീർ വിഷയത്തിൽ തുറന്നടിച്ച് രംഗത്ത് വന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പരാജയപ്പെട്ട നയതന്ത്രത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചായിരുന്നു റഹാം ഖാൻ്റെ പ്രതികരണം. കാശ്മീർ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർത്ഥമായി കൈകാര്യം ചെയ്തു. പറഞ്ഞ വാക്ക് അദ്ദേഹം കൃത്യമായി നടപ്പാക്കി. എന്നാൽ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം പോലും ഇതുവരെ കൃത്യമായി പാലിക്കാൻ ഇമ്രാൻഖാന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജമ്മു കാശ്മീർ വിഷയമെന്നും റഹാം ഖാൻ പറഞ്ഞു. ഒരഭിമുഖത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുൻ ഭാര്യ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. കശ്മീർ പാകിസ്ഥാൻ്റേതാകുമെന്ന് കുട്ടിക്കാലം മുതൽ ഞങ്ങൾ പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടേതായിരിക്കുന്നു. തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ഇമ്രാൻ്റെ കഴിവില്ലായ്മയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നും റഹാം ഖാൻ പറഞ്ഞു. ഓഗസ്റ്റ് 5-ാം തീയതി കാശ്മീർ വിഷയത്തിലെ ഇന്ത്യൻ പ്രഖ്യാപനം സത്യമാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന വിഫലമായി. തനിക്ക് അനുകൂലമായി വിധി എഴുതിയ ഇന്ത്യൻ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലിച്ചെന്നും റഹാം വ്യക്തമാക്കി. ഇന്ത്യ ഇങ്ങനെ ചെയ്യുമെന്ന് തനിക്കറിയാമായിരുന്നു എന്നാണ് വാർത്തയോട് ഇമ്രാൻ ആദ്യമായി പ്രതികരിച്ചത്. എന്നാൽ ഇത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് തടയാൻ അദ്ദേഹം ശ്രമിച്ചില്ല? ഇത് തെളിയിക്കുന്നത് അദ്ദേഹം ഒന്നിനും കൊള്ളാത്തവനും ദുർബലനുമാണെന്നാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെതിരെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ പുറപ്പെടുവിച്ച ഈ പ്രസ്താവനകൾ കാശ്മീർ വിഷയത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഇമ്രാനെ കൂടുതൽ തളർത്തുന്നതാണ്. റഹാമിൻ്റെ വാക്കുകൾ ഇന്ത്യയും ലോകരാജ്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. റഹാം ഖാൻ്റെ പ്രസ്താവനയോടെ നാണക്കേടിൻ്റെ തുടരധ്യായങ്ങൾ രചിക്കുകയാണ് പാകിസ്ഥാനും ഇമ്രാൻഖാൻ എന്ന പ്രധാനമന്ത്രിയും. ഇമ്രാൻഖാന് ബോളിവുഡ് നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും ഈ ബന്ധത്തിൽ 5 മക്കളുണ്ടെന്നും മുൻ ഭാര്യയായ റഹാം ഖാൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. തൻ്റെ ആത്മകഥയിലായിരുന്നു മാധ്യമപ്രവർത്തക കൂടിയായ റഹാം ഖാൻ്റെ ഈ ആരോപണം. ഇമ്രാൻഖാൻ്റെ വഴിവിട്ട ബന്ധങ്ങളും സ്വവർഗരതിയിലുള്ള താല്പര്യങ്ങളുമെല്ലാം ആത്മകഥയിൽ പറഞ്ഞിരുന്നു. ലൈംഗിക ബന്ധങ്ങൾ, മയക്കുമരുന്ന്, അടിച്ചുപൊളി, ഇതായിരുന്നു ഇമ്രാൻ്റെ ആ കാലഘട്ടത്തെ ജീവിതമെന്നും റഹാം ആത്മകഥയിൽ വിവരിച്ചിരുന്നു. ഇമ്രാനും ടെലിവിഷൻ അവതാരകയുമായ റഹാം ഖാനും തമ്മിൽ 2015 വിവാഹിതരായത്. 10 മാസത്തിന് ശേഷം അവർ വിവാഹമോചിതരാകുകയും ചെയ്തു. റഹാം ഖാനും ഇമ്രാൻഖാനും തമ്മിലുണ്ടായ സംഭാഷണത്തിൻ്റെ വിവരണത്തിലൂടെയാണ് അവിഹിത സന്താനങ്ങളെക്കുറിച്ചുള്ള ഇമ്രാൻഖാൻ്റെ വെളിപ്പെടുത്തൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ത്രീകളിലായി 5 മക്കൾ തനിക്കുണ്ടെന്നും അവരിൽ മൂത്ത ആൾക്ക് 34 വയസ്സുണ്ടെന്നും ഇതിൽ ചിലർ ഇന്ത്യക്കാരാണെന്നും ഇമ്രാൻ വെളിപ്പെടുത്തിയതായി റഹാം ആത്മകഥയിൽ പറയുന്നു. ഇമ്രാൻഖാനും റഹാം ഖാനും തമ്മിൽ 10 മാസം നീണ്ടുനിന്ന വൈവാഹിക ബന്ധത്തിൻ്റെ വിശദാംശങ്ങളും നിരവധി സ്വകാര്യ വിവരങ്ങളുമാണ് പുസ്തകത്തിലുള്ളത്. തൻ്റെ 2-ാം ഭാര്യയായിരുന്ന റഹാം ഖാനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം തനിക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്ന് നേരത്തെ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. പരാജയപ്പെട്ട 2 വിവാഹബന്ധങ്ങൾക്ക് ശേഷമാണ് സൂഫി പണ്ഡിതയായ ബുഷറ മനേക്കയെ ഇമ്രാൻഖാൻ വിവാഹം കഴിച്ചത്. വിവാഹ ചടങ്ങിന് മുൻപ് വരെ താൻ ബുഷറയെ കണ്ടിട്ടില്ലെന്ന് ഇമ്രാൻ പറഞ്ഞതായി ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖം മറയ്ക്കാതെ ഭർത്താവല്ലാത്ത പുരുഷന്മാരെ കാണാനോ വീടിന് പുറത്തിറങ്ങാനോ ബുഷറയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. 2015 ഇമ്രാൻഖാനെ ആദ്യമായി കാണുമ്പോൾ 39-കാരിയായ ബുഷറ ആദ്യ ഭർത്താവുമായുള്ള ബന്ധം പിരിഞ്ഞിരുന്നില്ല. 5 കുട്ടികളുടെ അമ്മയുമായിരുന്നു അവർ. കസ്റ്റംസിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഖവാർ ഫരീദ് മനേക്കയായിരുന്നു അവരുടെ ആദ്യ ഭർത്താവ്. ബ്രിട്ടീഷുകാരിയായ ഫെയറസ് ജമീമ ഗോൾഡ് സ്മിത്താണ് ഇമ്രാൻഖാൻ്റെ ആദ്യ ഭാര്യ. 1995 മുതൽ 2004 വരെ ഈ ബന്ധം തുടർന്നു. ഇതിൽ ഇമ്രാന് 2 മക്കളുമുണ്ട്. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.